നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് പ്രേമികൾ വലിയ ആവേശത്തിലാണ്. 3 മണിക്കാണ്, ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ശ്രീലങ്കയിൽ പല്ലിക്കലിൽ വെച്ച് കളി നടക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏകദിന മത്സരത്തിൽ ഏറ്റുമുട്ടിയതിൻ്റെ കണക്കുകൾ, അവസാന 5 മത്സരങ്ങളുടെ കണക്കുകൾ നമ്മൾ നോക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചിട്ട് എത്ര വർഷങ്ങളായി. ഇന്ത്യക്ക് തന്നെയാണ് ആധിപത്യം അവസാന 5 മത്സരങ്ങളിൽ. അതിന്നും തുടരാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുള്ളത്. നമ്മൾ നോക്കുകയാണ് അവസാന 5 മത്സരങ്ങൾ. ODI ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 4-1. ഇന്ത്യ 4 കളികൾ വിജയിച്ചപ്പോൾ പാകിസ്ഥാൻ വിജയിക്കാൻ കഴിഞ്ഞത് ഒരേ ഒരു കളിയാണ്. അത് ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു. ഓർമ്മയുണ്ടാകും 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ഇന്ത്യയെ 180 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. ബാക്കിയൊക്കെ ഇന്ത്യയുടെ ആധിപത്യമാണ്. നോക്കുക, ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം 2017 124 റൺസിന് ഡക്വർത്ത് ലൂയിസ് റിസൾട്ട് അനുസരിച്ച്, ആ നിയമം അനുസരിച്ച് ഇന്ത്യ വിജയിച്ചു. അതിനുശേഷമുള്ള കളിയാണ് ഇന്ത്യ 180 റൺസിന് പരാജയപ്പെട്ടത്. ഓർമ്മയുണ്ടാകും അത്. പിന്നെ ഏഷ്യ കപ്പിൽ 2018 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 8 വിക്കറ്റിനാണ് ഇന്ത്യയുടെ വിജയം. 2018 വീണ്ടും ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അന്ന് ഇന്ത്യ വിജയിച്ചത് 9 വിക്കറ്റിനാണ്. ചുരുക്കത്തിൽ തകർപ്പൻ വിജയങ്ങളാണ് നേടിയത്. ഏറ്റവും ഒടുവിലായിട്ട് ഏറ്റുമുട്ടുന്നത് വേൾഡ് കപ്പിലാണ്. 2019 വേൾഡ് കപ്പിൽ ഇന്ത്യ അന്ന് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 89 റൺസിന് വിജയിക്കുകയുണ്ടായി. വലിയ ആധിപത്യമാണ്. അത് ഇന്ന് തുടരാൻ കഴിയും എന്ന് തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം ആ ഒരു കിടിലൻ പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.